ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂഡ്സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തായിരുന്നു വെച്ചാൽ, നമ്മൾ രാവിലെ തന്നെ ഷിൻചാനേയും പിഞ്ചാനൊക്കെ നമ്മൾ നേരെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നു. ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, അപ്പോൾ എന്തായാലും സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിരുന്നു. കുറച്ച് ദിവസമായി അവന്മാർ സ്കൂളിൽ പോകാണ്ട് മടി പിടിച്ച് നടക്കുന്ന അങ്ങോട്ടും. നമ്മൾ ഈ RC ഗാരേജും കാര്യങ്ങളൊക്കെ പണിത കാരണേ കുറേ RC കാർസും ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഓടിച്ച് നടക്കലാണ് ഇപ്പോൾ അവരുടെ പണി. ക്ലാസ്സിൽ നിന്നും പോകാണ്ട് ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് RCയിലത്തെ എല്ലാ വണ്ടികളും നമ്മൾ കുറേ വണ്ടികളൊക്കെ നമ്മൾ മോഷ്ടിച്ചിട്ട് നമ്മൾ നേരെ RC കാറുകളൊക്കെ ആക്കിയിരുന്നു. ഗൈസ്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് മിലിറ്ററിയും പോലീസും ഒക്കെ നിൽക്കുന്ന ഇടയിൽ നമ്മൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അതും KSRTC ലോഞ്ചിൻ്റെ അന്ന് നമ്മൾ അടിച്ചു മാറ്റിയത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബസ് മോഷ്ടിച്ച വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ അതുമാതിരി തന്നെ നമുക്ക് രണ്ട് ബസ് ഉണ്ട്, ഒരു JCB ഉണ്ട്, ഒരു ഫയർ ട്രക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ അടുത്തൊരു ഉറോസും റേഞ്ച് റോവറും പിന്നെ ഒരു നിസാൻ GTR പിന്നെ ഒരു ജീപ്പുമാണ് ഉള്ളത്. അപ്പോൾ അതുമാതിരി തന്നെ ഇനി ഏതൊക്കെ വണ്ടികൾ കൊണ്ടുവരണം നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ ആ മോഷ്ടിക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേര് കൊടുക്കണതായിരിക്കും. അപ്പോൾ ഏത് വണ്ടിയുടെ അടുത്ത് കൊണ്ടുവരണം എന്ന് നിങ്ങൾ പറയുക. ഞാൻ എന്തായാലും കുറച്ച് വണ്ടികളൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്റർ, പിന്നെ ഒരു ചെറിയൊരു ബോട്ട്, പിന്നെ അതുമാതിരി തന്നെ മറ്റേ ആംബുലൻസ് ഇല്ലേ നമ്മുടെ ഇവിടുത്തെ ട്രാവലർ, അങ്ങനത്തെ ഒക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതുമാതിരി തന്നെ ഞാൻ ഒരു പ്ലാൻ ഇട്ടേക്കണത് ഒരു ചെറിയൊരു ഷിപ്പ് മേടിക്കണം, മനസ്സിലായാ. അതായത് ആ ഷിപ്പ് RC ഉണ്ടാക്കിയിട്ട് ഈ ഒരു വാട്ടർ ടാങ്കിൽ നമുക്ക് ഓടിച്ച് കളിക്കാം. ഷിൻചാനും മിഞ്ചാനും വരും, സെറ്റായിക്കോട്ടെ. ചെറിയൊരു പ്ലാനിട്ടുണ്ട്. നിസപ്പോൾ ആ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർജറ്റ് ജസ്റ്റ് 2000 likes ആണ്, ജസ്റ്റ് 2K likes. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2000 likes ആയി കഴിഞ്ഞാൽ നമ്മളെന്തായാലും സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ RC ആക്കിയിട്ട് ഭയങ്കര ചെറുതാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ പൂള് ഓടിച്ച് കളിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യണതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം. നിസപ്പോൾ എടാ, ആരും വിളിക്കുന്നുണ്ടല്ലോ. ഓ, നമ്മുടെ അയൺമാൻ ആണ്. ഓക്കെ, കോൾ എടുക്കട്ടെ, എന്താണാവോ. ഹലോ അയൺമാനെ, പറ എന്ത് പറ്റി? അറിയാൻ പാടില്ല. എന്തെങ്കിലും സാധാരണ നമ്മൾ ആൾക്കാർക്ക് വിളിക്കാറെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെഷീൻസ് എന്തെങ്കിലും ജോബൊക്കെ ചെയ്യാനായി നമ്മളെ വിളിക്കാറ് സാധാരണ. അപ്പോൾ എന്തെങ്കിലും അതിനൊക്കെ ആയിരിക്കും കേട്ടാ. ഓക്കെ, ഓ, നമുക്ക് ഇവിടെ ഒരു പാലം പണിയണം, കാരണം ഇച്ചിരി വരാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ അയൺമാൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഇന്നെന്താണോ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ റോട്ടിൽ. ഒയ്യോ, ആ സാധനത്ത് മോണ്ടി ഒറ്റ ഇടിച്ച്. ഇന്നെന്താ സാധാരണ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണല്ലോ, ഇന്ന് ഒറ്റ തിരക്കില്ല നമ്മുടെ റോട്ടിൽ. ഇഞ്ചാനും മിഞ്ചാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഇനി 3 മണിക്ക് പോയിട്ട് വിളിക്കണം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എന്തായാലും നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ അയൺമാൻ്റെ അടുത്ത് ഒരു എന്താ സംഭവം എന്ന് അറിയണം നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടാണ്. ഇത് അവിടെയാണ് അയൺമാൻ്റെ മാൻഷൻ വന്നേക്കുന്നത്. അത് സ്റ്റാർക്ക് മാൻഷൻ എന്നാണ് അതിന് പറയുക. പക്ഷെ അവിടെ അതിൻ്റെ എല്ലാവരും കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല. ഫ്രാങ്ക്ലിൻ ആയതുകൊണ്ട് ഇച്ചിരി അയൺമാൻ ആയിട്ട് മറ്റേ ചങ്കും ചങ്കുമാണ്, മനസ്സിലായാ. അപ്പോൾ അയൺമാനൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ ഞാൻ ഏൽപ്പിക്കാറ്. ഓക്കെ, അപ്പോൾ ഫ്രാങ്ക്ലിനൊക്കെ എന്തായാലും അങ്ങനെ ചെല്ലാം. പോലീസുകാരും ഒന്നും പോകാനേ പറ്റത്തില്ല അങ്ങോട്ട്. ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എടാ, 2.0 പണിത് അപ്ഗ്രേഡ് ചെയ്തടാ ഈ മാൻഷൻ. Love you 3000. ഓക്കെ, അതെന്തായാലും 3000. എടാ, ഇവിടെ എന്തെങ്കിലും വണ്ടിയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, തുറക്ക് ഗേറ്റ് അങ്ങോട്ട്. ഓക്കെ, നമ്മളൊന്നുണ്ടോ കേട്ടോ, നമ്മുടെ എല്ലാ വണ്ടിയും അയൺമാൻ അറിയാം. അപ്പോൾ വണ്ടിയൊക്കെ തുറന്നോ നമുക്ക്. ഓക്കെ, ഓ, ഇത് വല്ലാത്തൊരു വളവാണല്ലോ. അവിടെ നിന്ന് നേരെ എടുത്ത് വന്നാൽ പോരെ, എന്തൊരു ഇത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അയൺമാൻ്റെ മാൻഷനിലോട്ട് എത്തിയിട്ടുണ്ട് മോനെ. കുറേ നാൾക്ക് ശേഷം നമ്മൾ അയൺമാൻ്റെ മാൻഷനിലോട്ട് വന്നേക്കണത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി വെക്കാം. അയൺമാൻ എവിടെയാണാവോ? സാധാരണ ഗ്യാരേജിലാണ് ഉണ്ടാവാറ്. ഓക്കെ, ഗ്യാരേജിലുണ്ടെന്നുണ്ട് എൻ്റെ അളിയ. ഓക്കെ, ഇവിടെ ഉണ്ടായിനി അയൺമാൻ. ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ മേലെ പോയി നോക്കേണ്ടി വരും, കാണുന്നില്ലല്ലോ. ഓ, അളിയ പേടിച്ചു പോയി. ഇതായിരുന്നു അയൺമാന്. എൻ്റെ പൊന്നെ അയൺമാനെ പേടിച്ചു പോയി കേട്ടോ മനുഷ്യൻ. എടാ, ഞാൻ നിന്നെ വിളിപ്പിച്ച എന്താ വെച്ചാല്, നമ്മുടെ സിറ്റിയുടെ ഒരു സീ പോർട്ട് വരുന്നുണ്ട്. ആ സീ പോർട്ടിന്റെ അടുത്ത് വെച്ചിട്ട് ഇല്ലീഗൽ ഒരു ടണൽ ഉണ്ട്. ഇല്ലീഗൽ ടണൽ? അത് ഏത് ഭാഗത്താടാ? എടാ, നിനക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ടോ? ലൊക്കേഷൻ? ആ, ഓക്കെ ഓക്കെ, നോക്കട്ടെ. ലൊക്കേഷൻ സീ പോർട്ടിന്റെ അടുത്തായിട്ടില്ലേ? സീ പോർട്ടിന്റെ അടുത്ത് എന്ന് പറയുമ്പോ സീ പോർട്ട് ഈ ഭാഗത്ത്.
ആയിട്ട് വരും. ഓക്കെ, ആ സീ പോയിന്റ് എടുത്തിട്ട് ടണൽ. ആ ഓക്കെ 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 ദീ ടണൽ. ഓക്കെ 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 ആ അട ആ ടണലടാ ആ ടണല് എന്റെ അവഞ്ചേഴ്സിന്റെ കുറച്ച് വണ്ടികൾ ഞാൻ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അവർക്ക് അത് മറ്റേ മോഡിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് ഗവൺമെന്റ് പിടിച്ചു വെച്ചേക്കാ ആ വണ്ടി അവിടെ അതിന്റെ ഉള്ളില്. അല്ല എന്തിനാ അവിടെ തടഞ്ഞു വെച്ചേക്കുന്നത്? സാധാരണ ഗവൺമെന്റ് അല്ലേ അങ്ങോട്ട് കൊണ്ടുപോകാറ്? എന്തിനാ അവിടെ കൊണ്ടുവച്ചേക്കണത്? എടാ അത് അവന്മാരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാല് ഈ അവന്മാർക്ക് അത് മറച്ചു വെക്കാനായിട്ടാണ് ഇവന്മാര് ഈ പണി ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ട് ഗോളങ്ങളോടെ കൊണ്ടുവന്നേക്കണത്, ഇങ്ങോട്ട് സിറ്റിയിലോട്ട് കൊണ്ടുവന്നതിന്റെ ഒരു പ്രൂഫും അവര് കാണിക്കുന്നില്ല. ഞാൻ എടുത്തു കഴിഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാല് മിലിട്ടറിക്കാരും പോലീസുകാരും അറിഞ്ഞാൽ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യും. നീ ആവുമ്പോ ഇങ്ങനത്തെ തരികിട പീരിയഡൊക്കെ ഉള്ളതല്ലേ? ആ ഹാ ഓക്കെ ഓക്കെ. അല്ല ഞാനിപ്പോ ഇത് ചെയ്തത് എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് എനിക്ക് കിട്ടുക? എടാ നിനക്ക് എന്ത് വേണം നീ ചോദിക്ക, നീ ചോദിക്കണ എന്ത് സാധനം തരും. ഓക്കെ എടാ അയൺ മാനെ ഞാനെന്തൊന്നും ചോദിക്കട്ടെ ഏട്ടാ. ഗൈസ് എന്ത് വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ നമ്മൾ എന്ത് ചോദിക്കുക, അയൺമാൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചോദിക്കണമെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ അയൺമാൻ ഞാനിപ്പോ എന്തായാലും നാളെ പറയാം എന്താ സംഭവം വേണ്ടതെന്ന്. ആ ഓക്കെടാ, എന്തായാലും പോയിട്ടോ, സൂക്ഷിച്ചു പോയിട്ടോ കേട്ടോ. ആ സൂക്ഷിച്ചു പോയിട്ട് വരാവോ, പോയിട്ട് വരാം. അല്ല അവിടെ ആൾക്കാരുണ്ടാവോ, പട്ടാളക്കാരൊക്കെ ഉണ്ടാവോ? ഇല്ലടാ ഇല്ലടാ, അത് ആരും ഇല്ലാത്ത സ്ഥലമാണ്, ഇല്ലീഗൽ പ്ലേസ് ആണ്, അവിടെ ആരും ഉണ്ടാവത്തില്ല. നീ ജസ്റ്റ് പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയി തരാം. ഓക്കെടാ ബൈ, ഫ്രാങ്കിലെ പോയിട്ട് നീ. ഓക്കെ അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും തരാന്നാണ് നമ്മൾ അയൺമാൻ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് വേണമെന്ന് നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, വണ്ടി ചോദിക്കുന്നോ അതോ മാൻഷൻ ചോദിക്കുന്നോ അതോ എന്തൊരു ചോദിക്കാൻ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അയൺമാൻ പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോവാം. അതും ഒരു ടണൽ ഏരിയ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അവിടെ ടണലിനുള്ളിലാകുമ്പോൾ നമ്മൾ വണ്ടികൾ എങ്ങനെ കൊണ്ടുവരും? അതും ആ അങ്ങേയറ്റത്താ, നിങ്ങൾ കണ്ടില്ലേ ആ മലയിടൊക്കെ ഇടക്കിടക്കെ പോയിട്ട്? ഒയ്യോ, നമ്മൾ നേരത്തെ വരണ്ട, ഇതീ വഴി വരാതെ ഉദ്ദേശിച്ചാ. ഇതാണ് ഷോർട്ട് കട്ട്. എന്തിനാ ഈ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പണിത് വെച്ചേക്കണല്ലേ? ഞാൻ ഡയറക്റ്റ് വന്നാ പോരെ അല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഓഫ് റോഡ് വണ്ടി എടുത്താൽ എന്തായാലും നന്നായി കേട്ടാ. കാരണം എടാ മേലിൽ കരടിയൊക്കെ പോകുന്നുണ്ടാ, ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാനായിട്ട്. കാരണം നമ്മൾ റോഡ് സൈഡ് പോകണമെങ്കിൽ കുറെ വളഞ്ഞു തിരിഞ്ഞ് പോകേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് എളുപ്പ വഴിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഓഫ് റോഡ് വണ്ടി എടുത്തത് നമുക്ക് എന്തായാലും സൂപ്പറായി. കാരണം അല്ലെങ്കിൽ മറ്റേ വണ്ടിയൊക്കെ എടുത്താണെങ്കിൽ ഒട്ടും കയറത്തും കൂടി ഇല്ല. അങ്ങനത്തെ വണ്ടികളാണ് മറ്റേ വണ്ടികൾ നമ്മുടെ കയ്യിലുള്ള ഫ്രാങ്കിലിൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, ഇതിൻ്റെ അങ്ങോട്ട് അപ്പുറത്തൊക്കെ പോയിട്ട് ഒരു കടലിൻ്റെ ഏരിയ ഉണ്ട്. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന അയൺമാൻ പറഞ്ഞ സ്ഥലം. ഓ ആളിയ വിഷയം, എൻ്റെ ആളിയ റാങ്ക്ലർ വിഷയം. ഗൈസ് റാങ്ക്ലർ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്, ഗൈസ് എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ വിഷയം എന്ത് പറഞ്ഞോളൂ, അപ്പം ഇതിന് കയറുന്നില്ല റാങ്ക്ലർ ആളിയ. ഓക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് പറയട്ടെ. ഓക്കെ ഓക്കെ, കയറി കയറി കയറി. ഒയ്യോ എൻ്റെ ആളിയ, ഒരു നൈറ്റ് ഉണ്ടപ്പത്തെ ദേവോണ്ട് എൻ്റെ മോനെ കണ്ട കൈസ്. അതാണ് റാങ്ക്ലറിൻ്റെ ബെനിഫിറ്റ് കണ്ട, പിടിച്ച സ്ഥലത്ത് അങ്ങനെ ബ്രേക്ക് പിടിച്ച് വെക്കും അല്ലേ. ഓക്കെ, ഇവിടെ നിന്നപ്പോ എങ്ങനെ ഇനി കയറോടാ? മര്യാദക്ക് ശരിയായ വഴി വന്നു കഴിഞ്ഞാൽ ഇതിനും പെട്ടെന്ന് എത്തിക്കായി ഞാന്. ഛേ, ഇതാണ് അത്യാഗ്രഹ അബദ്ധം എന്ന് പറയണത്. ഓക്കെ അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ടണലെന്ന് പറയണത് ഏരിയ. ഓ ഗൈസ്, അതാണ് നമ്മുടെ അയൺമാൻ പറഞ്ഞ ടണല് കേട്ടാ മോനെ. സെറ്റ് സെറ്റ് സെറ്റ്. അവിടെ ആദ്യം പട്ടാളക്കാരും മിലിട്ടറിക്കാരൊക്കെ പോലീസുകാരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ആദ്യം. ഉണ്ടെങ്കിൽ പിന്നെ ഫ്രാങ്കിളിന് വെടിയും കിട്ടിയിട്ട് പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ. ഗൈസ് അപ്പൊ ഇവിടെ ഒന്നും ആരും കാണുന്നില്ല, സാധാരണ ആൾക്കാരൊക്കെ ഉണ്ടാവേണ്ടതാണല്ല. ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടാ മോനെ. മേലയിലുണ്ട് ആൾക്കാര്, മേലയിലില്ല. ഇനി അതിൻ്റെ ഉള്ളിൽ കാണുകയാവോ എന്തോ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം മോനെ. ഓക്കെ, നമുക്ക് വണ്ടി എന്തായാലും ആയൊരു ഇറക്കത്തിലാണ് പാർക്ക് ചെയ്യാം. പക്ഷെ ബോട്ടും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നമ്മൾ നീന്തി പോകേണ്ടി വരും. ഓക്കെ ആളി, ഇതെന്തായാലും വലിയ റിസ്കി പണിയാണ് നീന്തി പോണം. ഫ്രാങ്കിളിൽ ആണെങ്കിൽ വെള്ളം കണ്ട അലർജിയാണ്, അതാണ് വേറെ ഒരു പ്രശ്നം. ഓക്കെ, ആ എടാ എടാ ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വിചാരിച്ച ബോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. അയ്യോ എന്റെ ഫേവറേറ്റ് വണ്ടിയാണ്, അതങ്ങനെ വെള്ളത്തിൽ പോയാൽ തീർന്ന്. പിന്നെ വേറെ പണിയിപ്പിക്കേണ്ടി വരും ബെന്നിക്ക് കൊടുത്തിട്ട്, ബെന്നിൻ്റെ അടുത്ത് പണി കൊടുത്തിട്ട്. ഓക്കെ ഓക്കെ എടാ, ഇതിനും ഭേദം ഇത് അവിടെ കൊണ്ടുവച്ചേക്കണം, ഇതിനും ഭേദം അവിടെ നിന്ന് ഞാൻ നീന്തി പോണതല്ലേ.
എന്റെ ആളിയം. ഈ വണ്ടിയാണ് നമ്മള് ആർസി ആക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടാ. ഇത് വേണോ അതോ ചെറിയ ബോട്ട്, അതോ ഷിപ്പ് ഇല്ലേ, അത് ആർസി ആക്കിയിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വീടിന്റെ മറ്റേ ഇതില്ലേ അക്കോറി അല്ലല്ല മറ്റേ സാധനത്തിന്റെ പേരെന്തേരും സ്വിമ്മിംഗ് പൂള്, അതിലോട്ടാക്കണോന്ന്. എടാ ദേ ഒരു ടബ് ബോട്ട് അല്ലത്, ടബ് ബോട്ട് അല്ലത് അളിയ എന്റെ ഗൈസ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട് വന്നേക്കണത് മോനെ. ഇവിടെ എന്തൊരു വണ്ടികളൊക്കെ ഉണ്ടെന്നു എവിടെ എടാ ഒരു കേടേയ്. ഇത് മറ്റേ ഓ സെറ്റ് കേട്ടാ. എടാ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടല്ലോ, പോയി നോക്കട്ടെ അവിടെ എന്തായാലും. ഓക്കേ, അപ്പോൾ മേലെ എന്ത് നിൽക്കുന്ന സ്ഥലം ഉണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നു എടാ ഇവിടെ ചെറിയൊരു ബോട്ടും ഉണ്ട് എടാ. എനിക്ക് തോന്നുന്നു മേലത്തെ ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള സംഭവമാണ് തോന്നുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല കേട്ടാ. എടാ ഇവിടെ എന്തോ എന്നാലും ഇത് എന്തോന്ന് ഇല്ലീഗൽ പ്ലേസ്. ഓ ഇതാ ഇതാകുമ്പോൾ നമുക്ക് മാഫിയൊക്കെ സുഖമാട്ടാ. മീൻസ് ഇല്ലീഗൽ ബിസിനസ് ഇടപാടുകളൊക്കെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും, കാരണം ആരും അറിയത്തില്ല. നിങ്ങൾ നോക്കിയത് സിറ്റിയുടെ ഈ സൈഡ്, ഈ സൈഡൊക്കെ ആരറിയാനും ആര് വരാനും ഇങ്ങോട്ടൊക്കെ. അതും കടലിൻ്റെ ഏരിയ മനസ്സിലായി. അപ്പം ഇവിടെ നിന്നൊക്കെ കടലോടൊക്കെ അപ്പുറത്തുനിന്നൊക്കെ സാധനങ്ങളൊക്കെ ബോട്ടിൽ ഷിപ്പിലും കൊണ്ടുവരാം, വേറെ ലോകത്തുനിന്നും അതായത് വേറെ രാജ്യത്തുനിന്നൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഇവിടെ എന്തോ സംഭവം ഉണ്ട്, ഓക്കെ എന്തോ ഇല്ലീഗൽ സംഭവമാണ് ഉള്ളതെന്നുണ്ട്. എടാ ഈ പൈസ അല്ലേ ഇത്, എടാ ഈ പൈസ. ഓ നമ്മൾ കുറേ പൈസ കയറി എൻ്റെ ആളിയ. ഇത്ര 2200 കോടി നമ്മളെ ഉണ്ടായിരുന്നു, 147 കോടി എക്സ്ട്രാ കയറി നമ്മുടെ അടുത്ത്. ഓ മോനെ എടാ കൊള്ളാലോ, എടാ ഇത്രയും പൈസയാണ് ഇവിടെ. എടാ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ മേലയില്. ഓ ആളിയോ ഇവിടെ ബുള്ളറ്റ് പൈസ സാധനങ്ങളും എടാ ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തൊരു ഇല്ലീഗൽ പ്ലേസ് ആണ് കേട്ടാ. ഓ ഓ ഓ ഓ നമ്മളെ കൊല്ലം ഗണ്ണൊക്കെ കയറിയല്ല. ആളിയ കുറേ ഗണ്ണും കാര്യങ്ങളും കയറിയിട്ടുണ്ട് കേട്ടോ മോനെ. സെറ്റ് സെറ്റ് സെറ്റ്, ഓക്കെ ഒരു 5-6 ടൈപ്പ് ഗണ്ണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ ഇനി അപ്പം അടുത്തത് എന്താ ഉള്ളത്, ഇനി മേലോട്ടുണ്ടോ. എടാ എന്നാലും ഇങ്ങനത്തെ ഒരു സ്ഥലം പണിത് വിഷയായില്ല, ഇങ്ങനത്തെ ഒരു സ്ഥലം ഫ്രാങ്ക്ലിന് പണണം, ഇല്ലീഗൽ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചൊക്കെ എന്ത് പറയുന്നത്, സെറ്റാവൂലേ. അതാവുമ്പോൾ പോലീസിനെ പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. എടാ ഇവിടെ ഉണ്ട് പൈസ, എടാ ഇതിനുള്ളിൽ എന്തുവാടാ. എടാ ദേ ഇവിടെ അടുത്ത പൈസ, നമുക്ക് ഇങ്ങനെ പൈസ ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വേറെ ഇത് ലോകത്തൊക്കെ കറൻസി ആണല്ലോ, ഇത് ഏത് ലോകടാ. അത് സ്വർണത്തിൻ്റെ ബിസ്ക്കറ്റൊക്കെ ഇതൊക്കെ മെൽറ്റ് ആക്കിയിട്ട് സ്വർണ്ണക്കട കൊണ്ടൊക്കെ എത്ര പൈസ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ മോനെ. പക്ഷെ ഫ്രാങ്ക്ലിൻ നല്ല റിച്ചാണ്, ഇങ്ങനത്തെ പൈസേൻ്റെ ആവശ്യമൊന്നുമില്ല. ഫ്രാങ്ക്ലിൻ്റെ ഓൾറെഡി കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട്. അപ്പം ഫ്രാങ്ക്ലിൻ്റെ പൈസ ആവശ്യമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ടബ് ബോട്ട് ഓണാണല്ലോ, പെട്രോൾ ഉണ്ടാവുമോ എന്തോ. ഓക്കെ എടാ നമുക്ക് കാര്യം ചെയ്യാം, ആദ്യം ആ വണ്ടിയിൽ അവിടെ പോയി നോക്കാം, എന്നിട്ട് ആ വണ്ടിയിൽ മൊത്തം എടുത്തിട്ട് നമുക്ക് ടബ് ബോട്ടിൽ കയറ്റാം. നമുക്ക് അവിടെ എത്ര വണ്ടി, 1, 2, 3, 4, 5 വണ്ടികളുണ്ട്. ഓക്കെ 5 വണ്ടികളുണ്ട്. അപ്പം 5 വണ്ടിയിൽ 1 ഇവിടെ, 2 ബാക്കിൽ കയറ്റാം, രണ്ടല്ല 3 ബാക്കിൽ കയറ്റാം, 1 ഇവിടെ കയറ്റാം, 4 മേലിൽ കയറ്റാം. ഓക്കെ ഓക്കെ സെറ്റ്. അപ്പം മേലെ കയറ്റാൻ പറ്റുമോ, ഇല്ലെങ്കിൽ 2 ട്രിപ്പ് വരേണ്ടി വരുമല്ലോ എൻ്റെ അളിയ. 2 ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് പോകും മിലിറ്ററി കാര്യം വന്നിട്ട്. എടാ നമ്മൾ ആ റൂമിൻ്റെ ഉള്ളിൽ എന്തോ കണ്ടായിരുന്നില്ല, ആദ്യം അത് പോയി നോക്കട്ടെ കേട്ടോ. എടാ ഇത് മറ്റേ ഇല്ലീഗൽ മറ്റേ മയക്കുമരുന്നും ബ്രൗൺ ഷുഗറും കൊക്കൈനും വീടൊക്കെ ഇല്ലേ, അതാണ് അത് ഇല്ലീഗൽ സംഭവം. ഓ ഇത് നമ്മുടെ സിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്, കൊച്ചു കുട്ടികളൊക്കെ അഡിക്റ്റഡ് ആവും ഇതിൽ. നമുക്ക് ഇതൊക്കെ ഒരു ദിവസം വന്നിട്ട് നശിപ്പിക്കണം, ഫുള്ള് കത്തിച്ചു വിടണം. ഓക്കെ അപ്പം ഇവിടെയാണ് ഇല്ലീഗൽ കാര്യങ്ങളൊക്കെ നടക്കണത്. ഓക്കെ ഞാൻ ആദ്യം അടിയിൽ പോയി നോക്കട്ടെ വണ്ടികൾ ഏതൊക്കെ ഉണ്ടെന്ന്, ഞാൻ ആദ്യം പോയി നോക്കട്ടെ എൻ്റെ അളിയ. ഓക്കെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടല്ലേ. ഓക്കെ സെറ്റ് 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 സെറ്റ്. ഓക്കെ മോനെ, ഓക്കെ സാധനത്തുമ്പോൾ കയറി. ഓക്കെ ഇതുമ്പോൾ നമുക്ക് അങ്ങോട്ട് ആക്കണം, വണ്ടിയിലോട്ട് കയറ്റണം ഇതൊന്ന്. ഓ ഇതാണ് അയൺമാൻ സ്പൈഡർമാൻ കൊടുക്കാൻ വെച്ച മെക്യുവിൻ. ഓക്കെ സ്പൈഡർമാൻ്റെ വണ്ടി ഇത്, ഇത് ആ ഇത് അയൺമാൻ്റെ വണ്ടി. അയൺമാനൊക്കെ വണ്ടിയാണ്, ഇയാൾക്ക് ഈ പറന്ന് പോയാൽ പോലെ. എന്തിനാണ് വെറുതെ കാറിലൊക്കെ പോണത്, സ്യൂട്ടൊക്കെ ഉണ്ടായിട്ട്. ഓക്കെ എടാ ഹൾക്ക്, എടാ ഇത്രയും വലിയ ഹൾക്കിന് ഈ കാറ് കൊള്ളോ, ഇതൊക്കെ ഇത്രയും ചെറിയ കാറ് കൊള്ളോ. ഈ ഹൾക്കിനെ കുത്തി കയറ്റേണ്ടി വരാനല്ലേ ഇതിൻ്റെ ഉള്ളില്. മോനെ ഹൾക്കിന് ഈ വണ്ടി അപ്പ സെറ്റ് സെറ്റ്. ഓക്കെ ഇതായിരിക്കടാ ഇത് തോറിന്. ഓ മോനെ വിഷയം വിഷയം, തോറിൻ്റെ വണ്ടി കൊള്ള കേട്ടാ, ഇടിമിന്നലിൻ്റെ കളറ് നൈസ്. ഇതാരുടെയാണ് ഇത്? ഇത് സൂപ്പർമാൻ്റെ. ഓക്കെ സൂപ്പർമാൻ എന്താണ് ഇവിടെ അവഞ്ചേഴ്സിൽ കാര്യം, സൂപ്പർമാൻ വേറെ അല്ലേ. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇതിനങ്ങോട്ട് നേരെ നമ്മുടെ ബോട്ടിൽ ടബ് ബോട്ടിൽ അങ്ങോട്ട് കയറ്റണം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ടബ് ബോട്ടിൽ കുത്തി കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവുമോ എന്തോ.
ഓക്കെ, ടബ് ബോട്ടിൽ ഇവിടെ ഒരെണ്ണം കയറ്റാം, ഇവിടെ ഒരെണ്ണം കയറ്റാം, പിന്നെ നമുക്ക് തൽക്കാലം ഇവിടെ ഒരെണ്ണം കുത്തിക്കയറ്റാം, പിന്നെ നമുക്ക് വെക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞത് വേറെ ഇവിടെ ഒരെണ്ണം വെക്കാം. ഓക്കെ, അപ്പൊ ബാക്കി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതെവിടെ വെക്കും നമ്മൾ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരെണ്ണം ഈ വെള്ള സാധനം കണ്ട ഇതൊരെണ്ണം നമ്മുടെ ടബ് ബോട്ടിന്റെ ബാക്കിലാണ് പിടിപ്പിക്കാം, അതാണ് ശരിയായ ഒരു പ്ലാൻ. ഓക്കെ, അപ്പൊ അതെന്താ നമ്മൾ സെറ്റ് ആക്കട്ടെ കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കേറ്റിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചിട്ടാ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് സാധനം ഒരു എടുത്തിട്ട് നേരെ ഈ ടബ് ബോട്ടം അങ്ങോട്ട് വെച്ച് സെറ്റാക്കി. ഓക്കെ ഓക്കെ, സാധനം ഞാൻ കാണിച്ചതാം. നമ്മുടെ ഒരെണ്ണം ഞാൻ ഇവിടെ വെച്ച്, ഒരു മൂന്ന് കയറി ഇവിടെ വെച്ച് ആളിയ, പിന്നെ ഒരു കാര്യം ഫ്രണ്ടിൽ വെച്ച്, ബാക്കി വേറെ സ്ഥലമില്ല വെക്കാൻ. എനിക്ക് കണ്ട ഒരു കാര്യം ഞാനിപ്പോ ഇവിടെ വെച്ച് ഒറ്റ ട്രിപ്പിൽ നമുക്ക് കൊണ്ടുപോകണം. ഓക്കെ, അല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. ഓക്കെ, അല്ലെങ്കിൽ സംഭവം എന്ന് വെച്ചാല് എങ്ങനെ വല്ലൊരു ഇൻഫോർമേഷൻ കൊടുത്താൽ നമ്മൾ പെടും. ഓക്കെ, അല്ലേ സോറണ്, എടാ അവിടെ ഒരു കാറുണ്ടല്ലോ, ഇത് ഏത് കാറ്? ഈ കാർ എന്താ നമ്മൾ കാണാഞ്ഞത്? അളിയ പെട്ടുപോയി നമ്മള്, ശരി ഞാൻ പെട്ടുപോയിന്ന് കേട്ടാ. ഓ എൻ്റെ അളിയ വഴിക്ക് വീണ അങ്ങോട്ട് ഫ്രാങ്ക്ലിൻ. എടാ അവിടെ ഈ വണ്ടി ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ ഇത് ബാറ്റ്മാൻ്റെ വണ്ടി, എന്നാലും ഇതെന്താ നമ്മൾ കാണാഞ്ഞത്? ബാറ്റ്മാൻ്റെ വണ്ടി. നമ്മൾ ഈ വഴി, ഈ വഴിയിൽ നമ്മൾ വന്നത്, ഇവിടുന്ന് പൈസ എടുത്തത് നമ്മൾ പോയത് അല്ലേ? അവിടെ നിന്നല്ലേ നമ്മൾ പൈസ എടുത്തത്? പക്ഷെ നമ്മളെന്താ വണ്ടി കാണാം, നമ്മൾ എനിക്ക് ഒന്നും ശ്രദ്ധിച്ചില്ല എന്നുകൊണ്ടിട്ടാ. അപ്പൊ വണ്ടി അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ എന്തായാലും ഈ വണ്ടി നമുക്ക് തൽക്കാലം കയറ്റാം. ഓക്കെ, അപ്പൊ നമ്മളപ്പൊ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ അപ്പൊ 6 വണ്ടീസാണ് ഉള്ളത്. ഓക്കെ, ഇത് നമുക്ക് നേരെ അയൺമാൻ്റെ അളിയ. ഈ ടബ് ബോട്ടിന്റെ സ്പീഡ് ഭയങ്കര സ്ലോ ആണ്. ഇത് നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, ഇങ്ങനെ പോണോ അങ്ങനെ പോണോ, എങ്ങനെ പോയാലും കണക്കാണ്. ഇതിലൂടെ ഇങ്ങനെ ഓടിച്ച് 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 ഇങ്ങനെ പോയി 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 ഇങ്ങനെ വന്ന് ഇവിടെ വേണം ലാൻഡ് ചെയ്യിപ്പിക്കാൻ. എൻ്റെ മോനെ, എടാ നമ്മള് ശരിക്കും നമ്മൾ പെട്ട് കേട്ടോ. ഇത് നമുക്ക് എന്തായാലും വലിയൊരു സംഭവം തന്നെ അയൺമാൻ്റെ അടുത്ത് പ്രതിഫലമായിട്ട് നമുക്ക് ചോദിക്കണം, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആകും. ഓക്കെ, ആദ്യം ഇത് കടക്കുന്നുണ്ടോന്ന് നോക്കട്ടെ ഞാൻ, ആദ്യം ടബോട്ട് പോകുന്ന ആദ്യം ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും കൊണ്ടുപോകാം, ഇച്ചിരി ടാസ്ക്കാണ്. ഒയ്യോ ഇങ്ങനെ പോയാൽ ഇടിക്കും, അപ്പം ശരിക്കും ഒന്ന് വളച്ചെടുക്കേണ്ടി വരും ആളിയ. ഇത് ഇച്ചിരി ടാസ്ക്കാണ് കൊണ്ടുപോകേണ്ട കേസ് മോനെ. ഫുള്ള് വളയോ, ഓ ഇതിനുള്ളിൽ കൂടെ നമ്മൾ കറക്റ്റ് കൊണ്ടുപോകണം. ഓക്കെ, ഒരു വിധത്തിൽ നമ്മൾ, ഓ ഒരു വിധത്തിൽ നമ്മൾ അതെടുത്ത് കയറ്റി കേട്ടാ മോനെ. എടാ അടിമുട്ടുന്നുണ്ടാ, അടിമുട്ടുന്നുണ്ട്, മണ്ണിൻ്റെ അടിയിൽ മുട്ടുന്നുണ്ട്. ഓ ഇച്ചിരി ടഫാണ് കൊണ്ടുപോകാൻ. എടാ നമ്മുടെ റാംഗ്ലറോടെ കയറ്റായിരുന്നു, അയ്യോ നമ്മുടെ റാംഗ്ലറോടെ കയറ്റായിരുന്നു കേട്ടാ. റാംഗ്ലറോടെ നിൽക്കുന്ന നോക്കിയേ ആളിയ. പക്ഷെ ഇത് ഇത് ഇന്നെത്താനാടാ, എനിക്കൊന്നും ചുരങ്ങിയത് ഒരാഴ്ച പിടിക്കും നമ്മൾ അങ്ങോട്ട് എത്താനായിട്ട്. കണ്ടില്ലേ ഈ ഒരു വളവ് വളയ്ക്കണം തന്നെ നമ്മൾ നോക്കിയേ. കണ്ടാ റിവേഴ്സ് എടുത്ത്, റിവേഴ്സ് പോകണമെങ്കിൽ തന്നെ ഇച്ചിരി ബാക്കിലോട്ട് എത്തണമെങ്കിൽ തന്നെ ഒരാഴ്ച പിടിക്കും. അതാണ് ഈ ടബ് ബോട്ടിൻ്റെ പ്രത്യേകത മോനെ. ടബ് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുമ്പോച്ചേക്കണം നോക്കിയേ, കാരണം ഈ മഞ്ഞിൻ്റെ ഒക്കെ ഐസൊക്കെ വേണ്ടങ്ങനെ ഇടിച്ചിടിച്ച് പൊട്ടിച്ച് പോകാൻ വേണ്ടിയിട്ട്. പോണ വഴിയിലൊക്കെ ഐസൊക്കെ ഉണ്ടാവല്ല നമ്മളെ മറ്റേ ചില ചില രാജ്യത്തൊക്കെ. അപ്പം എന്തായാലും അതിനൊക്കെ വേണ്ടി സാധനം സെറ്റാക്കിയേക്കാണ് ആളിയ. ഓക്കെ, എടാ അടിമുട്ടുന്നുണ്ട് ഗൈസ്, അടിമുട്ടി കാണാൻ പറ്റുന്നില്ല കേട്ടോ നമുക്ക്. ഓ ചെരിഞ്ഞ് 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 കണ്ടാണ്ട അടിമുട്ടിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്തണം മോനെ. നമുക്ക് എന്തായാലും ഇച്ചിരി സ്പീഡ് കൂടി പോവാം, അല്ലെങ്കിൽ അയൺമാൻ അങ്ങോട്ട് ഇന്നൊന്നും എത്തത്തില്ല. സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടിയൊക്കെ ഉണ്ടല്ലോ നേരെ വെള്ളത്തിൽ പോകും. വെള്ളത്തിൽ വിടഞ്ഞ പിന്നെ അയൺമേ വന്നിട്ട് നമ്മളെ വീട് അങ്ങോട്ട് കത്തിരി ബ്ലാസ്റ്റ് ചെയ്ത് അങ്ങ് ഇല്ലാണ്ടാക്കും. ഓ സെറ്റ് കേട്ടാ. ഓ ഈ ബോട്ടിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അത് വരെ കുഴപ്പമില്ല. നൈട്രോ ബോട്ടാണ്, അത് തന്നെ സെറ്റ്. ഓ പതിയെ പോണം, കാരണം വെള്ളം എങ്ങാനും നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒയ്യോ നമ്മൾ വണ്ടി ഡാമേജ് ആവും, പിന്നെ അത് എൻജിനിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത്രയും സ്പീഡിൽ പോകുന്ന ബോട്ട് വേറെ എവിടെ ഉണ്ടാവും? ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് മാത്രം ഉണ്ടാവുള്ളു ഇത്രയും സ്പീഡിൽ പോണ ബോട്ട്. ഓ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുങ്ങും കേട്ടാ, ഉറപ്പാണ് വാളിയ. അപ്പം നമുക്ക് നേരെ അയൺമാൻ്റെ അങ്ങോട്ട് എത്തണം, എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി അയൺമാൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ വീട്ടിലോട്ട് കയറ്റാൻ പറ്റത്തില്ല കേട്ടാ, വീടിൻ്റെ അടുത്തായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഷിപ്പ് യാർഡ് ഉണ്ട്, ഷിപ്പൊക്കെ വെക്കുന്ന സ്ഥലം. പക്ഷേ അവിടെ ഇറക്കി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് സിറ്റിസൺസ് ആൾക്കാരൊക്കെ ഉണ്ടാവും, നമ്മളെ കാണും. ഓക്കെ, എടാ ഞാൻ ഒരു സാധനം കണ്ട വെള്ളത്തിൽ, ഷാർക്കിനെ കണ്ടപ്പോൾ തന്നെ. ഗൈസ് നിങ്ങൾ കണ്ടായിരുന്നു ഷാർക്കിനെ? ഞാൻ വലിയൊരു ഷാർക്കിനെ ഇപ്പം തന്നെ കണ്ടായിരുന്നു. എടാ അത് പോയടാ, ഷേ അത് പോയി ഷേടാ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇപ്പം എവിടെ കയറ്റോടാ, നമുക്ക് ഇവിടെ കയറ്റാൻ പറ്റിയ സ്ഥലം. ഓക്കെ ഓക്കെ, ഇവിടെ ഒരു കരണ്ട്.
ഓ ഹാളി, ഞാനൊന്ന് റിവൈസ് എടുക്കട്ടെ. ഓക്കെ, ദ്വീപ് അകത്തായിട്ടൊരു കര കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും തൽക്കാലം ഇങ്ങോട്ട് കയറ്റാം. ഈ ബോട്ട് നമ്മുടെ ബോട്ടല്ല, മറ്റേ അവിടെ കണ്ടിരുന്ന ബോട്ടാ. ഓക്കെ, ഓ അടിയൊക്കെ ഇടിച്ചിക്ക് പൊളിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ മോനെ. ഓക്കെ സെറ്റ്. എടേ 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 എടേ, ബോട്ട് പറഞ്ഞു കേട്ടോ, ബോട്ട് പറഞ്ഞു മോനെ, ബോട്ട് പറഞ്ഞു. നമ്മളെ ബോട്ടല്ലാത്തോണ്ട് അപ്പൊ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോ നമ്മളൊക്കെ കഷ്ടപ്പെട്ട കൊണ്ട് ഇറക്കി വിടണല്ലോ സാധനങ്ങള്. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഇതേ വണ്ടികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ആറ് വണ്ടികളിൽ ഇല്ലേ, അയൺ മാന്, ഹൾക്ക്, ബാറ്റ്മാന്, സ്പൈഡർമാന്, ഇതായിരുന്നതാ ആ സൂപ്പർമാനും അപ്പുറത്തുള്ളത് തോറും. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടികളൊക്കെ നേരെ അങ്ങോട്ടേ എത്തിക്കണം, സ്റ്റാർക്ക് മാൻഷനിലോട്ട് എത്തിക്കണം. ഇപ്പൊ തൽക്കാലം നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് നമുക്ക് അയൺ മാൻ്റെ വണ്ടി എന്തെങ്കിലും എടുത്തുകൊണ്ട്, അപ്പൊ നമ്മുടെ അടുത്ത് കൂടുതൽ സ്നേഹമാവും ആർക്ക്, അയൺ മാന്. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ എങ്ങനെയുണ്ട്? ഓക്കെ, ആദ്യം നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഓ ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഓക്കെ, അയൺ മാൻ നമ്മളെ പഞ്ഞിക്കിടും. ഓക്കെ ഓക്കെ സെറ്റ്. ഓ വണ്ടി കുഴപ്പമില്ല കേട്ടാ, കാരണം നമുക്ക് പോലീസുകാർ കാണാണ്ട് വേണം കൊണ്ടുപോകാനായിട്ട്. എങ്ങനെ പോലീസുകാർ കണ്ടാൽ ഇല്ലീഗൽ വണ്ടിയാണ്, അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി പിടിച്ചു വെച്ചത്. അപ്പം എന്തായാലും നേരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ കേട്ടാ. ആളിയ കാരണം ഇത്ര എടുത്ത് നമ്മൾ ലാൻഡ് ഏജ് കാര്യം കുഴപ്പമില്ല, സെറ്റാണ് മോനെ. അപ്പം തന്നെ പിടിക്കത്തൊന്നുമില്ല, പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. ഓക്കെ, അയൺ മാൻ കയ്യൊഴി, അയൺ മാൻ പറയും എനിക്കറിയാൻ പാടില്ല സാറേ ഇയാളാന്ന് പറയും, പിന്നെ നമ്മളെ വെട്ടുപോകും. ഓക്കെ ഓക്കെ, തുറക്കെൻ്റെ പൊന്നി ചേട്ടാ. എടാ നമ്മൾ ഇത് മാറിയ കാരനാണോ നമ്മൾ? എടാ വണ്ടി വണ്ടിക്ക് മനസ്സിലായില്ലേ ഇപ്പൊ? ഓക്കെ ഗൈസ്, അപ്പൊ ഗേറ്റൊക്കെ കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ മാൻഷനിലോട്ട് അങ്ങോട്ട് കിടക്കാം. ആളിയ ഓ, ഇതാണ് ഏറ്റവും ഭ്രാന്ത് പിടിച്ചൊരു കാര്യം, ഈ സാധനം അങ്ങോട്ട് വളഞ്ഞ് തിരിഞ്ഞ് പോകണം അല്ലേ, അടിയിലോട്ട് കയറ്റാം. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്, അടിയിൽ കയറ്റാം, അതാണ് നല്ലൊരു ശരിയായ ഒരു ഐഡിയ. ഓക്കെ ഓക്കെ, ഈ അയൺമാൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എടാ ഇത് അയൺമാൻ അല്ലേ ഇത്? ഹലോ ഹലോ അയൺമാൻ, എടാ അയൺമാൻ്റെ സ്യൂട്ടാടാ, ഈ സ്യൂട്ട് നമുക്ക് അടിച്ചു മാറ്റിയാലോ അങ്ങോട്ട്? എന്ത് പറയുന്നു, ഈ സ്യൂട്ട് അടിച്ചു മാറ്റിയാലോ? വെറ്റാക്കെ, നമുക്ക് എന്തായാലും പിന്നെന്തായാലും അടിച്ചു മാറ്റാം. അയൺമാൻ ഇവിടെ ഇല്ല കേട്ടാ, സ്യൂട്ട് മാത്രമേ ഉള്ളോ? ഇനി അതിൻ്റെ ഉള്ളിൽ ഉണ്ട്, നമ്മൾ നേരത്തെ പറ്റിച്ച മതി പറ്റിക്കുകയാണ്. ഇനി ദൈവമേ, ദൈവത്തിനറിയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളല്ലേ ബാക്കിയുള്ള എല്ലാ വണ്ടികളും എടുത്തു വെച്ചായിരുന്നു. ഇനിയിപ്പോ സ്പൈഡർമാൻ്റെ വണ്ടി ഇങ്ങോട്ട് ഉള്ളൂ നമുക്ക് വെക്കാനായിട്ട്. ഈ സ്പൈഡർമാൻ്റെ വണ്ടി കൂടെ കൊണ്ടുവച്ചാൽ നമ്മൾ സെറ്റായി. ഓക്കെ ഈ പോലീസുകാരൊന്നും നമ്മൾ ഇതുവരെ കണ്ടില്ല, ഇനി വരോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. എടാ പറഞ്ഞ് നാട്ടെടുത്തല്ലോ, അപ്പത്തിന്റെ മൂന്ന് സ്റ്റാറായി വാണ്ടഡ് ആളിയ. ഓ ഇത് വെച്ച് നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ, അതായത് അയൺമാൻ്റെ മാൻഷനിൽ കയറാൻ പറ്റത്തില്ലടാ, പ്രശ്നമാകും. കാരണം അവിടെയാണ് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഉള്ളത്. ഓയ്യോ എൻ്റെ പൊന്ന് സാറേ, എടാ എന്നാൽ ഇവന്മാർക്ക് ഞാൻ ഇൻഫോർമേഷൻ കിട്ടിയടാ, എന്നാലും വല്ല നാട്ടുകാരി പോലെ കൊടുത്തിട്ടുണ്ടാവും. ഓ മീ നമ്മളെ പോലീസുകാർ വളഞ്ഞു കേട്ടാ ആളിയ, ഫ്രണ്ടിലും പിന്നിലും ബാക്കിലൊക്കെ പോലീസുകാർ. നമുക്ക് ഇത്തിരി ഓഫ് റോഡും കാര്യങ്ങളൊക്കെ എടുത്താലോ, അപ്പോൾ പിടിക്കത്തില്ല തോന്നുന്നുണ്ട്. ഓക്കെ മാറി നിൽക്കുക, എൻ്റെ പൊന്ന് കരടിയെ മാറി നിൽക്കങ്ങോട്ട്, ഇവിടെ ജീവിതം വരണ പോരാട്ടമാണ്. ഓക്കെ ഓഫ് റോഡ് എടുത്ത് കഴിഞ്ഞാൽ പോലീസുകാർ വരല് ചാൻസ് കുറവാണ്. മൂന്ന് സ്റ്റാർ, ഓ ഒരു സ്റ്റാറൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കേസുകളൊക്കെ ഉള്ളു, രണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് ഒതുക്കി തീർക്കാം. മൂന്ന് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ്, നമ്മളെ വെടി വെച്ച് കൊല്ലും അങ്ങോട്ട്, വെടി വെച്ചിടും. ഓക്കെ എടാ ഇവന്മാരെ എന്താ വെടി വെക്കാത്തത്? ഇനി നാല് സ്റ്റാറാണോ വെടി വെക്കേണ്ടത്? ഓക്കെ എടാ ഈ ഹെലികോപ്റ്റർ നമ്മളെ വിടുന്നില്ലടാ, ഹെലികോപ്റ്റർ വിട്ടാൽ നമുക്ക് അങ്ങനെ രക്ഷപ്പെടായിരുന്നു ആളിയ. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഈ സ്പൈഡർമാൻ്റെ വണ്ടിയാ, ഇതിലുള്ള സൂപ്പർ പവർ എന്തെങ്കിലും ഉണ്ടാവുമോ? വല്ല മറ്റേ വല ഉണ്ടെങ്കിൽ തന്നെ വല വിട്ട് പോവത്തുള്ളൂ, വല്ല സൂപ്പർമാൻ്റെ വല്ല എടുത്താൽ മതിയായിരുന്നു, എങ്കിലും പറഞ്ഞെങ്കിലും പോകാൻ പറ്റുമായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെയുള്ള സൂപ്പർമാൻ്റെ വണ്ടി, നമുക്ക് വെടിയും വെടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മളെന്തായാലും പിടി കൊടുക്കത്തില്ല, അത് വേറെ കാര്യം. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഇടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സത്യവും പറയും. എൻ്റെ പൊന്ന് സാറേ അയൺമേം പറഞ്ഞിട്ടാണ് സാറേ നമ്മൾ ഇതെടുത്ത് കൊണ്ടതൊക്കെ ഉള്ളത് മൊത്തം വിളിച്ചുകൊണ്ട് പറയും. നമുക്ക് എത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കണം. ഓക്കെ പോട്ടെ 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 പോട്ടെ, നമുക്ക് ജെറ്റൊക്കെ നൈറ്ററൊക്കെ ഇട്ട് പോവാം നമുക്ക്. ഓക്കെ എടാ ഇത് സ്റ്റോപ്പ് വെഹിക്കിൾ മറ്റേ സാധനമൊക്കെ ഇട്ട്, ഓ മറ്റേ കോൾ ഔട്ടൊക്കെ ഇട്ട്. ഓക്കെ നമുക്ക് എന്തായാലും, ഓ എൻ്റെ പൊന്ന് സാറേ, ഇവന്മാർക്കൊരു പ്രശ്നമില്ലേ, ഇവന്മാരുടെ വണ്ടി ഇടിച്ചല്ലോ ഇനി ഇളകിക്കഴിഞ്ഞാൽ പോലീസുകാരുടെ വണ്ടി ഗവൺമെന്റ് നന്നാക്കി കൊടുത്തോളും, നമ്മുടെ വണ്ടി നമ്മൾ തന്നെ നന്നാക്കണം അല്ലേ. എടാ ദേ ഇടിച്ച് ഇടിച്ച് അവൻ ഇടിച്ച് അവൻ അങ്ങനെ വെടി വെച്ച് കൊന്നാലോ, ദേഷ്യം പിടിക്കുന്നുണ്ട് എനിക്ക്.
ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും രക്ഷപ്പെടാം. ഇക്കാട്ടിക്കടക്കോ ഓഫ് റോഡ് പോയി കഴിഞ്ഞാണ്ടല്ല സിമ്പിൾ രക്ഷപ്പെടാം. ഇപ്പോൾ ഹെലികോപ്റ്റർ പോയി കേട്ടോ, ഹെലികോപ്റ്റർ പോയി. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്, ഹെലികോപ്റ്റർ പോയി. ഓക്കെ, 2-സ്റ്റാർ ആയി കേട്ടോ, ഹെലികോപ്റ്റർ പോയി. ഓക്കെ, ഇനി അതുമാതിരി തന്നെ മിന്നി തുടങ്ങി, മിന്നി തുടങ്ങി. ഓക്കെ, മിന്നുന്നുണ്ട്, മിന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കാം. പൊന്തക്കാട്ടിൽ ഒളിച്ചെന്ന് കഴിഞ്ഞാൽ അമ്മമാരെ നമ്മളെ അറിയത്തില്ല, കാണത്തില്ല. ഓക്കെ മോനെ, അങ്ങോട്ട് പോ സാറേ, ഞാൻ ഇവിടെ ഒന്നും ഒളിച്ചു നിൽക്കുന്നില്ല സാറേ, എൻ്റെ സാറേ. ഗൈസ്, അങ്ങനെ 1-സ്റ്റാർ ആയിട്ടുണ്ട്. അപ്പുറത്ത് ആ അറ്റത്തൊക്കെ പോലീസുകാർ വരുന്നുണ്ടാ. ദാതറ്റത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ വെള്ളമായ നമ്മളെ കാണത്തില്ല കേട്ടാ. അതായത് വെള്ളം, അയ്യോ കുറച്ചുകൂടി ബാക്കി പോട്ടെ, വെള്ളമായിരുന്നല്ല, മരമായ കാണത്തില്ല നമ്മളെ. ഓക്കെ, നോ വാണ്ടഡ്. അപ്പൊ പോലീസുകാരൊക്കെ പോയിറ്റുണ്ട്, അപ്പൊ സക്സസ്ഫുള്ളി നമ്മൾ എന്തായാലും കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇതും കൂടെ അയൺ മാൻ്റെ മാൻഷനിലോട്ട് കൊണ്ടുകൊടുക്കാം. ഓക്കെ, നേരെ അങ്ങോട്ട് പറത്തി അങ്ങോട്ട് വിടാം. വേണ്ട കേട്ടാ, പറത്തി വിടണ്ട. ഹൊയ്യോ എടേ, അപ്പുറത്ത് ഗ്യാസ്റ്റ് പെട്രോൾ പമ്പിന് എടുത്ത് പറത്തി വിട്ടതിന് നേരെ പമ്പി കൊണ്ട് ഇടിച്ച് പൊട്ടി തെറിച്ചാല ബ്ലാസ്റ്റ് തന്നെ. പിന്നെ സ്പൈഡർമാനും വണ്ടി ഇല്ലാണ്ടാവും. ആളിയ നമുക്ക് എന്തായാലും നേരെ അയൺമാൻ്റെ വീട്ടിലോട്ട് കൊണ്ടുകൊടുക്കാം. മോനെ, പ്ലസ് ഈ വണ്ടി എനിക്ക് എൻ്റെ ഫേവറേറ്റ് വണ്ടി കേട്ടാ. മെക്കും കഴിച്ച് ഇതിൻ്റെ സിനിമ കണ്ടിട്ടുള്ളവരൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക ഈ വണ്ടിയുടെ സിനിമ കണ്ടിട്ടുള്ളവർ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ അയൺമാൻ്റെ വീട്ടിലോട്ട് കൊണ്ടുകൊടുക്കാം നമ്മുടെ ഈ വണ്ടി. മോനെ, പോലീസുകാരൊന്നും ഇല്ലല്ലേ വഴിക്ക്? ഇല്ലല്ലേ, പോലീസുകാരൊന്നും ഇല്ല. അടുത്ത ദുഷ്ടന്മാർ ഇപ്പം ആരും ഒക്കെ അങ്ങാടി മുമ്പ് എത്രയും പെട്ടെന്ന് ഞാൻ എന്തായാലും ഇത് അയൺമാൻ്റെ മാൻഷൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ. അയ്യോ, സ്പീഡ് കൂടിപ്പോയി, ബ്രേക്ക് പിടിക്കട്ടെ, അല്ല റിവേഴ്സ് എടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും അയൺമാൻ്റെ വീട്ടിൽ സക്സസ്ഫുള്ളി നമ്മൾ എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ വണ്ടികളും നമ്മൾ അവിടേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. മോനെ, എടാ എന്തൊരു പുകയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇനി എല്ലാ വണ്ടി പൊട്ടിത്തെറിച്ചാ, അയൺമാൻ്റെ സൂട്ടൊക്കെ വല്ല പൊട്ടിത്തെറിച്ചാ അളിയ. ഓക്കെ ഓക്കെ, നമ്മളെല്ലാ വണ്ടികളും അപ്പം സക്സസ്ഫുള്ളി നമ്മൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. മോനെ സെറ്റ്. എടാ ശരിക്കും ഇതപ്പം അയൺമാനല്ലേ, ഈ സ്യൂട്ട് നമുക്ക് അങ്ങനെ അടിച്ചു മാറ്റിയാലോ. ആളിയ കഴിച്ച് നമ്മൾ നൈസായിട്ട് സ്യൂട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ അയൺമാൻ വരണങ്ങാടിയും മുമ്പ് നമുക്ക് എത്ര പേര് രക്ഷപ്പെടണം. സ്യൂട്ട് കൊള്ളായിട്ടാ, പക്ഷേ ഇതെങ്ങനെയാടാ ഇനി ഓണാക്കുക? ഓ, എനിക്ക് തോന്നുന്നുണ്ടല്ല, നേരെ നിലത്തോട്ട് മറ്റേ ഹൈറ്റ് ചെയ്ത നിലത്തോട്ട് ചാടിക്കാൻ ഓട്ടോമാറ്റിക്കലി ഓണാകുന്നു തോന്നുന്നുണ്ട്, സംശയമുണ്ട് എനിക്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ചാടി നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാം. അയൺമാൻ വരണങ്ങാടിയും മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. ആളിയ അങ്ങോട്ട് ഓപ്പൺ ആവും എൻ്റെ സ്യൂട്ട്. അയ്യോ, ഇവിടുന്ന് ചാടാം. സ്യൂട്ടേ, കമോൺ കമോൺ. എടാ ഈ സ്യൂട്ട് എന്താ ഓപ്പൺ ആവാഞ്ഞത്? എടാ ഇതെന്തൊരു ഓപ്പൺ ആവാഞ്ഞത്? ഇത് എങ്ങനെയാ ഓണാക്കുക? ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓണാക്കാൻ അറിയോ ഇത് എങ്ങനെ ഓണാക്കാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യോ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും എടാ ഈ സ്യൂട്ടിന് ഇറങ്ങാനും പറ്റുന്നില്ലല്ല, ലോക്ക്ഡ് ആയതിപ്പോ. എടുത്തിപ്പോൾ ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയല്ല ദൈവമേ. അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ വിളിച്ച് അതിൻ്റെ പിന്നെ കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടിപൊളി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. നമ്മുടെ RC സീരീസിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് കടുത്ത് കണ്ടൻറ്റ് വെച്ച് കമൻറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ പേര് നമ്മുടെ നമ്പറിൽ പേര് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ റോഡ് ടു 60K സബ്സ്ക്രൈബേഴ്സ് ആണ്, അപ്പോൾ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ വീഡിയോ എൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്. എന്നാലും ഈ സ്യൂട്ട് എന്താ ഊരാൻ പറ്റാഞ്ഞത്? എൻ്റെ പൊന്നോ.